കെ.ജി.എഫിൽ ഗരുഡയുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അങ്ങ് വായിക്കുന്നു. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. ചോറ് കൊണ്ട് എഴുതിയ കഥയാണിത്. മഷി കൊണ്ട് മുന്നോട്ട് എഴുതാനാവില്ല. തുടരണമെങ്കിൽ മീണ്ടും ചോറ് തന്നെ വേണ്ടി വരും. എന്റെ ഉമ്മയാണ് ഒരു കോഴിക്കുതിരെ പോലെ ഞാൻ അറുത്തിട്ടില്ല. There will be no more tolerance. എനിക്കും പടകളുണ്ട്, അടിച്ചു തകർക്കും. ആള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് തകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. അവിടെ വീഴുന്ന ജഡങ്ങൾക്ക് പൊതു ഉപയോഗമുണ്ട്. അറിയണമെങ്കിൽ കഴുകനോട് ചോദിക്ക. ക്ഷമിക്കണം, ഞാൻ കണ്ടിട്ടില്ലേ. കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. He is the biggest criminal. He is the biggest businessman. And this is the biggest national issue. Violence. I don't like it. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. Violence likes me. I can't avoid. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. എനിക്കാരുടെയും മിത്രമാവണ്ട. എന്റെ ശത്രുതയാർക്കും താങ്ങാൻ പറ്റുകയില്ല. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏഹ്.